പുതുവർഷത്തെ വരവേൽക്കാൻ വിനോദസഞ്ചാരികൾ ആലപ്പുഴയിൽ എത്തിത്തുടങ്ങി. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഹൗസ് ബോട്ട് ഉടമകൾ. കഴിഞ്ഞ രണ്ട് ദിവസമായി നല്ല തിരക്കാണ് ആലപ്പുഴ കായൽ ടൂറിസം രംഗത്ത് കാണാൻ കഴിയുന്നത്. നീണ്ട 8 മാസക്കാലം പുന്നമടയിലെ ബോട്ടുകൾ നിശ്ചലാവസ്ഥയിലായിരുന്നു. 1000-ൽ അധികം വരുന്ന ഹൗസ് ബോട്ടുകളായിരുന്നു ദിവസവും ഇവിടെ സവാരി നടത്തി വന്നിരുന്നത്. കോവിഡിന് ശേഷം ഒറ്റപ്പെട്ട ചില ദിവസങ്ങളിൽ ഹൗസ് ബോട്ടുകൾ തേടി വിനോദസഞ്ചാരികൾ എത്താറുണ്ടായിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച തരത്തിൽ അത് കായൽ ടൂറിസത്തിന് ഗുണം ചെയ്തില്ല. എന്നാൽ ക്രിസ്മസ് ന്യൂഇയർ അടുത്തതോടെ കൂടുതൽ വിനോദസഞ്ചാരികൾ ആലപ്പുഴയിൽ എത്തിത്തുടങ്ങി. കോവിഡിന് ശേഷം പകുതി ബോട്ടുകൾ ഇനിയും പൂർവ്വസ്ഥിതിയിലെത്തിയിട്ടില്ല. കാരണം 8 മാസം കായലിൽ നിശ്ചലമായി കിടന്നതുപോലും പല ബോട്ടുകളും തകരാറിലാണ്. ഇതിനിടയിൽ പുതുവർഷവും മറ്റ് ആഘോഷങ്ങളും എത്തിയതോടെ കായൽ യാത്ര തേടിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കൂടി. ഇതോടെ ആലപ്പുഴയിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. വിദേശികൾ പൊതുവെ കുറവാണെങ്കിലും മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതലായി ഇപ്പോൾ ആലപ്പുഴയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ തന്നെ നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. ഈ ആലപ്പുഴ മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടും ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒരു ഒരു കരുത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഒരു പുനരുജ്ജീവനം ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ മലയോര പ്രദേശങ്ങൾ, ഹൈറേഞ്ച്, ഇപ്പോൾ ഇടുക്കിയിലെ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ വയനാടാണെങ്കിലും ഒക്കെ അവിടുത്തെ ഹോട്ടലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ പുതുവർഷ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കാനായി ആളുകളെല്ലാം ഹോട്ടലുകളിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയും ഇപ്പോൾ ഫ്രീ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ആലപ്പുഴയും ഇപ്പോൾ ശക്തമായ നിലയിൽ തന്നെ വരികയാണ്. ആലപ്പുഴയിൽ നിന്ന് തത്സമയം ചേരുകയാണ് ഷാജഹാൻ. ശരി, ഷാജഹാൻ ഇപ്പോൾ തത്സമയം ലഭ്യമായിട്ടുണ്ട്. ഷാജഹാൻ, ആലപ്പുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ടൂറിസം മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ഒരു ജില്ലയാണ്, വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഈ ഹൗസ് ബോട്ട് രംഗമൊക്കെ വലിയ തകർച്ചയാണ് കഴിഞ്ഞ ഇത്രയും മാസങ്ങൾക്കിടെ ഉണ്ടായത്. ആ നിലയിൽ നിന്നുള്ള ഒരു ഒരു തിരിച്ചു വരവ് ഇപ്പോൾ നമുക്കവിടെ കാണാനാകുന്നുണ്ടോ? ഷാജഹാൻ, ഞാൻ ചോദിച്ചത് കേൾക്കാമെങ്കിൽ പറയൂ. ഹലോ 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 ഷാജഹാൻ, ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് തോന്നുന്നത്. ഷാജഹാൻ, ഇവിടെ നോക്ക്, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? ഞാൻ കുറച്ചു നേരം കൊണ്ട് ഷാജഹാനോട് കൂടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ സാങ്കേതിക പ്രശ്നമാണെന്ന്. ഷാജഹാൻ തിരിഞ്ഞ് അങ്ങോട്ട് നിന്ന് എന്തോ നോക്കിക്കൊണ്ടിരുന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പോട്ടെ, അത് വിഷയമല്ല. നമുക്ക് ഞാൻ ചോദിച്ചതാണ്, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജില്ലയാണ്. മലയോര മേഖലകളെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ മൂന്നാറൊക്കെ അത് സ്ഥിരം ഒരു ടൂറിസത്തിൻ്റെ കേന്ദ്രമാണ്. പക്ഷേ ഒരു തീരദേശ ജില്ല എന്നുള്ള നിലയിൽ ടൂറിസത്തിൽ വലിയൊരു വരുമാനം ഉണ്ടാക്കുന്ന ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു ഒരു തിരിച്ചുവരവിലേക്ക് ആലപ്പുഴ വരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും സ്വരാജ, ഏതാണ്ട് 8 മാസത്തോളമായിട്ട് ആലപ്പുഴയിലെ ടൂറിസം മേഖല പൂർണ്ണമായിട്ടും തകർന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 2-3 ദിവസമായിട്ട് ചെറിയ രീതിയിൽ ആൾക്കാർ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മൂന്നാറിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ട് വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസിനാണെങ്കിലും അപ്പോൾ അതിന് ശേഷമുള്ള ദിവസങ്ങളിലാണെങ്കിലും ഇനിയിപ്പം പുതുവർഷം വരുന്നു. ഇതിനൊക്കെ തന്നെ ആലപ്പുഴയിൽ കഴിഞ്ഞ കോവിഡിന് മുൻപുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഒട്ടനവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പുതുവർഷത്തിന് ആദ്യമായിട്ട് കായലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇറങ്ങുക, പുതുവർഷത്തിൽ ആലപ്പുഴയിൽ എത്തുക, ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുമായിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ആലപ്പുഴയിൽ എത്തിക്കൊണ്ടിരുന്നു. ഇത്തവണ പക്ഷേ നമുക്കറിയാം, ഈ കോവിഡിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ കിടക്കുന്ന ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ സാധാരണഗതിയിൽ ഇത്രത്തോളം ഹൗസ് ബോട്ടുകൾ ഈ സമയത്ത് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. കാര്യം അത്ര അതിലധികം വിനോദസഞ്ചാരികളോട് എത്തും, അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഹൗസ് ബോട്ട് മേഖലയുമൊക്കെ തന്നെ പൂർണ്ണ സജ്ജമായിരുന്നു. പക്ഷേ ഇത്തവണ കോവിഡും അതോടൊപ്പം തന്നെ അതോടനുബന്ധിച്ച് വന്ന മറ്റ് അസുഖങ്ങളും ഒക്കെ തന്നെ നേരിയ തോതിലെങ്കിലും ടൂറിസം മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അതിൻ്റെ ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ ഒരു ഹൗസ് ബോട്ട് പോലും നമുക്ക് യാത്ര ചെയ്യാൻ കിട്ടാത്തൊരു സാഹചര്യമാണ് നമുക്ക് സാധാരണ കാണാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ ഹൗസ് ബോട്ടുകളിലോട്ടൊക്കെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിനോദസഞ്ചാരികളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഹൗസ് ബോട്ടിലെ ജീവനക്കാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് പൊതുവെ നമ്മുടെ ഹൗസ് ബോട്ട് മേഖല എങ്ങനെയുണ്ട് ഇപ്പോൾ?
ചെറിയ രീതിയിൽ ഓട്ടമൊക്കെ ഓട്ടം മേഖല പറഞ്ഞാൽ പഴയ അപേക്ഷിച്ച് വളരെ മോശം. പിന്നെ ചെറിയൊരു ഓട്ടങ്ങളൊക്കെ നടക്കുന്നു, അത്രേ ഉള്ളൂ. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരുവിധം എവിടുന്നുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്? മലയാളികൾ. വടക്കേ ഇന്ത്യക്കാരൊക്കെ കുറവാണ്, എന്നാലും വരുന്നുണ്ട്. ഇവരൊക്കെ കോഴിക്കോട് പോന്നിട്ടുള്ളതാണ്. ഇവര് എപ്പോഴെത്തിയത് നിങ്ങൾ ഇവിടെ? ഇപ്പൊ രാവിലെ എത്തിയിട്ടുള്ളൂ. രാവിലെ എത്തിയിട്ടുണ്ട്. ബോട്ടിങ്ങിന് പോകാനായിട്ട് വന്നതാണോ? അതെ അതെ. എങ്ങനെയുണ്ട് നമ്മുടെ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ? ആലപ്പുഴയിലേക്ക് വരാനുള്ള കാരണം? ആലപ്പുഴ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഫാമിലി ആയിട്ടാണ് വന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതെ അതെ അതെ. തീർച്ചയായിട്ടും സ്വരാജ് ഹൗസ് ബോട്ടിന് വേണ്ടിയിട്ട് ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതും മലയാളികളാണ്, കൂടുതലായിട്ടും മലയാളികളാണ് ഇപ്പോൾ ആലപ്പുഴ ടൂറിസം മേഖലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഹൗസ് ബോട്ടിൻ്റെ ഉടമകളും മറ്റും അതോടൊപ്പം ജീവനക്കാരും ഒക്കെ പറയുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഹൗസ് ബോട്ട് മേഖല കാത്തിരിക്കുന്നത്. കാരണം ഈ വരുന്ന വർഷമെങ്കിലും നല്ല രീതിയിൽ അവർക്ക് കഴിഞ്ഞ നഷ്ടങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പൊതുവെ വെച്ചു പുലർത്തുന്നത്. സ്വരാജ്, ഇതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായി ഹൗസ് ബോട്ട് ടൂറിസം തന്നെയാണ്. സാധാരണ നിലയിൽ ഈ ഹൗസ് ബോട്ട് ടൂറിസത്തിൽ നിന്നും വലിയ വരുമാനം ഉണ്ടാകുന്നത് ഈ വിദേശ ടൂറിസ്റ്റുകളൊക്കെ ഈ ബാക്ക് വാട്ടേഴ്സ് പിന്നെ എന്താ ആകർഷിച്ചുകൊണ്ട് കുട്ടനാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല. പക്ഷേ എന്നാലും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സ്വരാജ്, അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതേണ്ട കാര്യം. സൗത്ത് ഇന്ത്യയിൽ നിന്നും ഉള്ള ടൂറിസ്റ്റുകളാണ് കൂടുതലായിട്ടും വരുന്നത്. ഇപ്പോൾ ആ സൈഡിലോട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഹൗസ് ബോട്ടും ഒക്കെ തന്നെ ഇപ്പോൾ കായലിൽ നിന്നും കരയിലോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണാം. കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആഭ്യന്തര ടൂറിസ്റ്റുകൾ തന്നെയാണ്, സ്വരാജ് സൂചിപ്പിച്ച പോലെ തന്നെ. കാരണം വിനോദസഞ്ചാരികൾ നേരത്തെ എത്തിക്കൊണ്ടിരുന്നത് കൂടുതലായിട്ടും വിദേശികളായിരുന്നു. പക്ഷേ നമുക്കറിയാം എയർപോർട്ടും അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളും നാട്ടിലേക്ക് എത്തുന്നതിന് പല രാജ്യങ്ങളും ഇപ്പോൾ വീണ്ടും അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾ വിദേശികളുടെ ഭാഗത്തു നിന്നും അത്രത്തോളം ഒരു കൂടുതലായിട്ടുള്ള ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ വടക്കേ ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ട് എങ്കിൽ പോലും തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതലായിട്ടും നമുക്കിപ്പോൾ ഈ കായൽ ടൂറിസം മേഖലയായാലും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ മറ്റ് ഹൗസ് ബോട്ടുകൾ മാത്രമല്ല റിസോർട്ടുകൾ ഹോം സ്റ്റേകളിലുമൊക്കെ തന്നെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ പ്രദേശത്തൊക്കെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുൻപ് വരെ ഈ സമയത്തൊന്നും ആരും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നതൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഒരു നേരിയ തോതിലെങ്കിലും ഒരു ചലനം ഹൗസ് ബോട്ട് മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. അത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഹൗസ് ബോട്ട് ഉടമകൾ കാണുന്നത്. കാര്യം ഈ ഹൗസ് ബോട്ട് ഒക്കെ തന്നെ അവർ വളരെയധികം പൈസ പണം മുടക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ഈ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി അവർ ചെലവഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ലക്ഷങ്ങൾ തന്നെ ചെലവഴിച്ചു. കഴിഞ്ഞ 8 മാസക്കാലമായിട്ട് ഇതിൻ്റെ ലോണും അത്തരം കാര്യങ്ങളും ഒക്കെ തന്നെ അടയ്ക്കുന്നതിന് അവർക്ക് വളരെയധികം പ്രതിസന്ധികളുണ്ടായിരുന്നു. ഇത്തവണ അത്തരം പ്രതിസന്ധികളൊക്കെ മാറ്റി പുതുവർഷത്തിൽ അവർക്ക് കൂടുതൽ ഇതിൽ നിന്നുമുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഹൗസ് ബോട്ട് ഉടമകളും ഒക്കെ വെച്ച് പുലർത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകളുമായിട്ടാണ് പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് ഹൗസ് ബോട്ട് മേഖലയിലുള്ള ഹൗസ് ബോട്ട് ഉടമകളുമൊക്കെ തന്നെ കാത്തിരിക്കുന്നത്. അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ഈ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ആളുകളൊക്കെ വന്ന് ഈ ആഘോഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണോ? രാവിലെ നമ്മൾ ഈ ഒരു എത്ര സമയത്രയായത്? 8:30 ആയി. 8:30 മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴും അവിടെ ഒരു തിരക്ക് കാണാനുണ്ടല്ലോ ഷാജഹാൻ. തീർച്ചയായിട്ടും സ്വരാജ, ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ രാവിലെ ഏതാണ്ട് ഒരു 10-11 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത്. അതായത് 11 മണിയോടുകൂടി ഇവർ കായലിലേക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു 8:30-9 മണിയാകുമ്പോഴാണ് ഈ ഹൗസ് ബോട്ടുകളൊക്കെ മടങ്ങിയെത്തുക. അങ്ങനെ മടങ്ങിയെത്തുന്ന ഹൗസ് ബോട്ടുകളാണ്. ഇനിയിപ്പോൾ പുതിയ യാത്രക്കാരുമായിട്ട് അവർ മടങ്ങിപ്പോകുന്നത് 2 മണിക്കൂറിന് ശേഷമാണ്. ഇതിനിടയിൽ ഈ ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അണുനശീകരണമൊക്കെ നടത്തി പുതിയ യാത്രക്കാരെയും കയറ്റി പോകുന്നതിന് വേണ്ടി ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി തന്നെയാണ് ഹൗസ് ബോട്ട് ഉടമകളൊക്കെ തന്നെ അതിന് വേണ്ടിയിട്ട് രംഗത്തുള്ളത്. ഇപ്പം ഹൗസ് ബോട്ടുകൾ കഴിഞ്ഞ ദിവസം പോയ ഈ പുന്നമട, ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നമട ഫിനിഷിംഗ് പോയിന്റിലാണ്, ഇവിടെ നിന്നും പോയിട്ടുള്ള ബോട്ടുകളൊക്കെ തന്നെ കായലിൽ അവർക്ക് വേണ്ടി ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാവിധ അവർക്ക് സൗകര്യങ്ങളും ഒരുക്കി അവർക്ക് വേണ്ട ഭക്ഷണവും താമസവും ഒക്കെ തന്നെ ഹൗസ് ബോട്ടിൽ ഒരുക്കി അതിനുശേഷം ഹൗസ് ബോട്ടിലെ യാത്രയ്ക്ക് ശേഷം ഒരു രാത്രി ഹൗസ് ബോട്ടിൽ കായലിൽ ചിലവഴിച്ച ശേഷം അവരൊക്കെ തന്നെ മടങ്ങി കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായി
ആളുകളുമായിട്ടും കഴിഞ്ഞ ദിവസം പോയവരൊക്കെ തന്നെ ഈ കരയിൽ എത്തിച്ചേരും. അതിനുശേഷം പുതിയ യാത്രക്കാരുമായിട്ട് അവർ വീണ്ടും കായലിലേക്ക് പോകും. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതുതായിട്ട് ഇന്ന് യാത്ര ചെയ്യാനായിട്ട് വന്ന യാത്രക്കാരെയൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മിനിറ്റ് മുമ്പ് കണ്ടത്. അവരൊക്കെ തന്നെ പുതിയ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ബോട്ടിൻ്റെ റേറ്റുകൾ ഒരു മണിക്കൂറത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? മലയാളിയാ? മലപ്പുറംകാരാണല്ലോ. മലപ്പുറം കോഴിക്കോടാണല്ലോ കൂടുതൽ. ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞങ്ങളിപ്പോ ജസ്റ്റ് വന്നേ ഉള്ളൂ. അതെ, ഇവിടെ ആലപ്പുഴ മാത്രമാണോ നിങ്ങൾ? ഇല്ല, ഞങ്ങള് ഇനി ഇവിടുന്ന് കന്യാകുമാരി അങ്ങനെ യാത്ര ചെയ്യണം. അതെ, ഓക്കെ. സുരാജെ, ഇത്തരത്തിൽ നമ്മുടെ മലയാളികളാണ് കൂടുതലായിട്ടും യാത്രക്കാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയവരൊക്കെ തന്നെ കൂടുതലും മലയാളികളാണ്, പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തു നിന്നുള്ളവരാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ നല്ലൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം സൗത്ത് ഇന്ത്യൻ ടൂറിസ്റ്റുകളാണെങ്കിൽ പോലും കൂടുതൽ ടൂറിസ്റ്റുകൾ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ന്യൂ ഇയറൊക്കെ ആകുന്നതോട് കൂടുതൽ ആളുകളൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അത്തരത്തിലുള്ള കാഴ്ചകളായിരുന്നു കഴിഞ്ഞ വർഷം ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തവണ കൂടുതൽ ആളുകൾ എത്തിച്ചേരും, കോവിഡിൻ്റെ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് വിനോദസഞ്ചാര മേഖലയിലുള്ള ഈ ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ വെച്ച് പുലർത്തുന്നു. ശരി 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 ഷാജഹാൻ. ആലപ്പുഴ ടൂറിസം മേഖല ശക്തി ആർജിക്കുന്നു, വീണ്ടും തിരിച്ചുവരവിലേക്കാണ് എന്നാണ് ഷാജഹാൻ പറയുന്നത്. നമുക്ക് വീണ്ടും കാണാം. ശുഭ ഞായറാഴ്ച നേരുന്നു ഷാജഹാൻ.